പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന എൽ ഡി സി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എൽ ജി എസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ആറ് ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റിയില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എൻ്റെ ശബ്ദം മൊത്തത്തിൽ പോയിരിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ക്ലാസ്സുകളൊന്നും ഇല്ലാതിരുന്നത് ഇപ്പോൾ കുറച്ച് ഓക്കേ വരുന്നുണ്ട് ശബ്ദം തുറന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ക്ലാസ് പഴയ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു ദിവസം ആറ് ക്ലാസ്സുകളാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ഏതൊക്കെ സമയത്താണെന്നുള്ളത് ഞാൻ പറയാം കാലത്ത് ആറ് മണിക്ക് നമ്മൾ നൽകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്നുള്ള എസ് സി ആർ ടി പാഠഭാഗം അപ്പോൾ എസ് സി ആർ ടി പാഠഭാഗങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പഠിക്കുന്നത് ദെൻ ഒൻപത് മണിക്ക് നമ്മൾ ബയോളജിയുടെ ഭാഗത്തുള്ള എസ് സി ആർ ടി പാഠഭാഗം ഇപ്പോൾ നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ദെൻ പന്ത്രണ്ട് മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും പിന്ന പിന്നെ മൂന്ന് മണിക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം അത് ഒരാഴ്ച മൂന്നും കൂടെ കവറാകുന്ന രീതിയിൽ രണ്ട് ദിവസം ഇംഗ്ലീഷ് രണ്ട് ദിവസം മാത്സ് രണ്ട് ദിവസം മലയാളം ആ ഒരു രീതിയിലാണ് പോകുന്നത് ദൻ അത് കഴി രാത്രി എട്ട് മണിക്ക് നമ്മൾ കാലത്ത് പഠിക്കുന്ന മൂന്ന് ജി കെ ടോപ്പിക്സ് ഉണ്ടല്ലോ ആറു മണിക്ക് പഠിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററി ഒൻപത് മണിക്ക് പഠിക്കുന്ന ബയോളജി ദെൻ പന്ത്രണ്ട് മണിക്ക് പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ആ ഭാഗങ്ങളിൽ നിന്നും പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ലൈവായിട്ടാണ് ചെയ്യുന്നത് രാത്രി എട്ട് മണിക്ക് അത് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയുന്നത് ഞാൻ രാത്രി പത്തരയ്ക്ക് നമ്മളെ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അതും ലൈവായിട്ടാണ് ആയിട്ടാണ് അപ്പോൾ രണ്ട് ലൈവ് ക്ലാസ്സും നാല് റെക്കോർഡ് ക്ലാസ്സും അങ്ങനെ ടോട്ടലായിട്ട് ആറ് ക്ലാസുകളാണ് നമ്മൾ ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക പിന്നെ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം ആരും മറക്കരുത് കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതും ക്ലാസ്സുകൾ കഴിഞ്ഞതിൻ്റെ പി ഡി എഫ് നോട്ട്സ് ടെലിഗ്രാമിൽ പോൾസൊക്കെ നമ്മൾ നൽകുന്നുണ്ട് സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്തവരെല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്റർ ഓക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ പോയിന്റും ഓരോ ചോദ്യങ്ങളാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അത്രത്തോളം ശ്രദ്ധ കൊടുത്ത് പഠിക്കുക നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക അപ്പൊ നമുക്ക് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് കിടക്കാം ചാപ്റ്ററിന്റെ പേര് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഓക്കെ ഒൻപതാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും അപ്പോ ആദ്യം തന്നെ നമുക്കൊരു കോളം തന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് വായിക്കാം വൈക്കം ബോട്ടുചെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക് എങ്ങും ബഹളം മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഞാനും തിക്കിത്തിരക്കി ജനകൂട്ടത്തിന്റെ മുന്നിലെത്തി ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു ആയിരം ആയിരം കണ്ഠങ്ങളിൽ നിന്ന് ആ ശബ്ദം ഉയർന്നു കടലിലമ്പുന്നതുമാതിരി മാതിരി മഹാത്മാഗാന്ധി കി ജയ് അർദ്ധനഗ്നനായ ഫക്കീർ പല്ല് പോയ മോണ കാട്ടി ചിരിച്ചു അപ്പോ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് കിട്ടും അല്ലെ അർദ്ധനഗ്നനായ ഫക്കീർ പല്ല് പോയ മോണ കാട്ടി ചിരിച്ചു തൊഴുകയോടെ കരക്കിറങ്ങി തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു തിങ്ങി നിറഞ്ഞ ജലക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ കാർ സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി വല്ലാത്ത ആരവം ആ ബഹളത്തിനിടയ്ക്ക് എനിക്കൊരാഗ്രഹം ലോകവന്ധ്യനായ മഹാത്മാവിനെ ഒന്ന് തൊടണം ഒന്ന് തൊട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു വീണു പോകുമെന്ന് എനിക്ക് തോന്നി ആരെങ്കിലും കണ്ടാലോ എനിക്ക് ദയവും ഭയവും പരിഭ്രമവും ഉണ്ടായി എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു വീഴാൻ പോയതിനാൽ കൈത്തണ്ടിൽ പിടിച്ചു ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു അന്ന് സന്ധ്യക്ക് വീട്ടിൽ ചെന്ന് അമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു ഉമ്മാ ഞാൻ ഗാന്ധിയെ തൊട്ട് അപ്പോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ അമ്മ എന്ന അനുഭവകഥയിൽ നിന്നുള്ള ഭാഗമാണ് അപ്പോൾ ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് അമ്മ എന്ന് പറയുന്ന ഓക്കെ അനുഭവകഥയിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ മനസ്സിലായല്ലോ ഇനി നോക്കുക ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ദേശീയ പ്രസ്ഥാനത്തിലെ മിതവാദ ദേശീയതയുടെയും തീവ്രദേശീയതയുടെയും കാലഘട്ടം നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു മിതവാദം അതുപോലെ തന്നെ തീവ്രദേശീയ കാലഘട്ടം പഠിച്ചു ഗാന്ധിജിയുടെ വരവോടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മൂന്നാമത്തെ ഘട്ടം ആരംഭിച്ചു ഗാന്ധിജിയുടെ വരവോടെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് മിതവാദ ദേശീയതയുടെ കാലഘട്ടം നമ്മൾ പഠിച്ചു തീവ്ര ദേശീയതയുടെ കാലഘട്ടം നമ്മൾ പഠിച്ചു ഇനിയാണ് ഗാന്ധിജിയുടെ വരവോടെയാണ് അടുത്ത കാലഘട്ടം ഏതാണ് ഗാന്ധിയൻ കാലഘട്ടം നമ്മൾ മൂന്ന് കാലഘട്ടമായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞല്ലേ അപ്പം അതിൽ മിതവാദ ദേശീയതയുടെ കാലഘട്ടം പഠിച്ചു തീവ്ര ദേശീയതയുടെ കാലഘട്ടം പഠിച്ചു ഗാന്ധിജിയുടെ വരവോടെയാണ് മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് നോട്ട് ചെയ്ത് വെക്കുക ഗാന്ധിയൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം ഇനി ഗാന്ധിയുടെ ആഗമനത്തെ കുറിച്ചാണ് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് ഓക്കെ ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലത്തെ വാസത്തിനു ശേഷം ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു അദ്ദേഹം എന്തു ചെയ്തു ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു ലളിതമായ ജീവിതത്തിലൂടെയും ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരോട് സംവദിച്ചു അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു രീതി സമര രീതി രൂപപ്പെടുത്തി ഓക്കെ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു പുതിയ രീതി ആര് സമരരീതി ഗാന്ധിജി രൂപപ്പെടുത്തി ആശയപ്രചരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു അപ്പോൾ സബർമതി ആശ്രമം സ്ഥാപിച്ചത് ആരാണ് ഗാന്ധിജിയാണ് എവിടെയാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഓക്കെ ഒരു ഓർഡർ ആയിട്ട് ഒരു സ്റ്റോറി പോലെ നമ്മളിപ്പോൾ ഇങ്ങനെ പഠിച്ചു പോവുകയാണ് അപ്പോൾ അതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പോ ഇങ്ങനെ ആയിക്കോട്ടെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഗാന്ധിയൻ കാലഘട്ടം തുടങ്ങി അല്ലേ അപ്പോൾ ഗാന്ധിയുടെ ആഗമനത്തോടു കൂടിയാണ് എപ്പോഴാണ് ഗാന്ധിജി ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് നമ്മൾ പറഞ്ഞു ലളിതമായ ജീവിത രീതിയിലൂടെയും എല്ലാം ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാട്ടി അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയ സമര രീതി രൂപപ്പെടുത്തി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം എന്ത് ചെയ്തു സബർമതി ആശ്രമം സ്ഥാപിച്ചു ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു ഓക്കെ അപ്പൊ അവിടെ സമർമ്മതി ആശ്രമം എവിടെയാണ് ആരാണ് സ്ഥാപിച്ചത് എന്നുള്ള കാര്യവും ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയ കാലഘട്ടവും ഓർത്തിരിക്കുക ഓക്കെ ഇനി സത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു കോളം തന്നിട്ടുണ്ട് നോക്കുക സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം സത്യാഗ്രഹത്തിന്റെ അർത്ഥം എന്താണ് സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല തിന്മ ചെയ്യുന്നവന്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു നോക്കി അപ്പൊ സത്യാഗ്രഹം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുമ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം എപ്പോഴും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഗാന്ധിജി ഇന്ത്യയിൽ എന്താണ് നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഓക്കെ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടമുടമകളായിട്ടുള്ള വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെയായിരുന്നു ഈ സത്യാഗ്രഹം ഇങ്ങനെയും ചോദിക്കാറുണ്ട് എങ്ങനെ ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകരെ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരായി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏത് ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടിയല്ലോ അതിന്റെ ഫലമായി അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹം നടത്തി അല്ലെ നീലം കർഷകരുടെ തോട്ടമുടമകളായിട്ടുള്ള വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരായിട്ട് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്നു അതിന്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേദന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു അപ്പോൾ ആദ്യത്തെ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചത് ഓക്കെ അപ്പൊ അഹമ്മദാബാദിലെ തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഓക്കെ പതിനേഴിൽ ചമ്പാരൻ സത്യാഗ്രഹം പതിനെട്ടിൽ തുണിമിൽ സമരം അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർദ്ധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഗാന്ധിജി നടത്തിയ അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ് ഓക്കെ അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അതേ വർഷം ഏതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെ ഗുജറാത്തിലെ ഖേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു അപ്പോൾ ഖേഡയിലെ നികുതി നിഷേധ സമരം നടന്ന വർഷവും ഏതു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ സത്യാഗ്രഹം എന്തിനാണ് നീലം കർഷകരുടെ കാര്യം അല്ലെ ദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടക്കുന്നു അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഖേഡയിൽ ഗുജറാത്തിലെ ഖേഡയിൽ നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഓക്കെ അപ്പൊ മൂന്ന് സമരങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണ് ടോയ് സ്ഥിരം ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇനി പൗരാവകാശത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ എന്താണ് പത്രത്തിന്റെ കട്ടിങ്സ് പോലെ കൊടുത്തിട്ടുണ്ട് നോക്കുക ജനക്കൂട്ടത്തെ യന്ത്ര തോക്കുകൊണ്ട് വെടിവെക്കുക അറസ്റ്റ് ചെയ്ത ജനങ്ങളെ മുട്ടിലിഴയ്ക്കുക ഇന്ത്യക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക ജനങ്ങളെ ജോഡികളാക്കി കൈവിലങ്ങണിയിച്ച് പൊതുനിരത്തിൽ നിർത്തുക വഴിയാത്രക്കാരെ മുക്കാലിയിൽ കെട്ടിയടിക്കുക സ്വത്തുകൾ പിടിച്ചെടുക്കുക സ്കൂളിലെ ഏറ്റവും വലിയ കുട്ടികളെ മറ്റു കുട്ടികളെക്കാൾ വലിപ്പമുണ്ടെന്ന കാരണത്താൽ ചാട്ടവാറടിക്കുക ഇന്ത്യക്കാരുടെ വീടുകളിൽ പങ്കുകൾ അഴിച്ചുമാറ്റി വെള്ളക്കാർക്ക് നൽകുക ആളുകളെ കൈവിലം അണിയിച്ച് ഒന്നിച്ച് കയറി കെട്ടി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുക അപ്പൊ ഇവിടെ ഒരു കൊളാഷാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് സ്വീകരിച്ച മനുഷ്യത്വ രഹിത നടപടികളാണ് ഈ കൊടുത്തിട്ടുള്ളത് ഓക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ഏത് രീതിയിലൊക്കെയാണ് പെരുമാറിയത് എന്നുള്ളതാണ് ഈ കൊളാഴ്ചയിലൂടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക ജനക്കൂട്ടത്തെ യന്ത്രതോക്കുകൊണ്ട് വെരുവിക്കുക അറസ്റ്റ് ചെയ്ത ജനങ്ങളെ മുട്ടിലഴയ്ക്കുക സ്വത്തുകൾ പിടിച്ചെടുക്കുക ഇന്ത്യക്കാരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക വഴിയാത്രക്കാരെ മുക്കാലിയിൽ കെട്ടി അടിക്കുക ഇന്ത്യക്കാരുടെ വീടുകളിലെ പങ്കുകൾ അയച്ചുമാറ്റി വെള്ളക്കാർക്ക് നൽകുക അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യത്വരഹിത നടപടികളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരോട് സ്വീകരിച്ചത് ഇനി ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരി നിയമങ്ങൾ നടപ്പിലാക്കി ബ്രിട്ടീഷ് ഭരണാധികാരികൾ എന്ത് ചെയ്തു ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരി നിയമങ്ങൾ നടപ്പിലാക്കി അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗലത്ത് നിയമം ഓക്കെ അപ്പൊ റൗലത്ത് നിയമം ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ കൊണ്ടുവന്ന ഒരു കരി നിയമമാണ് റൗലത്ത് നിയമം എന്ന് പറയുന്നത് ഈ നിയമം ബ്രിട്ടീഷ് സർക്കാരിന് എന്തൊക്കെ അധികാരങ്ങളാണ് നൽകിയിരുന്നത് നോക്കുക റൗലത്ത് നിയമം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയിട്ടുള്ള അധികാരങ്ങളാണ് നമ്മൾ പറയുന്നത് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ താഴെ തന്നിരിക്കുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൽ വരാത്തത് ഏത് എന്നൊക്കെ ചോദ്യം വരാം ഓക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് അപ്പോൾ നോക്കുക ഏതൊക്കെയാണ് റൗലത്ത് നിയമത്തിന്റെ കീഴിൽ വരുന്ന ബ്രിട്ടീഷ് സർക്കാരിനുള്ള അധികാരങ്ങൾ ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം എന്നുള്ളതൊക്കെയാണ് അപ്പോ ഈ നിയമത്തിനെതിരെ ജനങ്ങൾ എന്തു ചെയ്തു പ്രക്ഷോഭം ആരംഭിച്ചു ഓക്കെ റൗലത്ത് നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു പ്രകടനങ്ങൾ ഉപവാസങ്ങൾ ഹർത്താലുകൾ നിയമലംഘനങ്ങൾ എന്നിവ നടത്തി ഓക്കെ പ്രകടനങ്ങൾ ഉപവാസങ്ങൾ ഹർത്താലുകൾ നിയമലംഘനങ്ങൾ എന്നിവ നടത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിന് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു അപ്പൊ കരിദിനം ആചരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ ആറിനാണ് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാനായിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് അത്ഭുതപൂർവമായിട്ടുള്ള പ്രതികരണമാണ് ഈ ആഹ്വാനത്തിന് ലഭിച്ചത് പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സത്യപാൽ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിഷ്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു ഓക്കെ അപ്പോൾ പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയ ആരൊക്കെയാണ് ഡോക്ടർ സത്യപാൽ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിഷ്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ സത്യപാൽ അതുപോലെ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ച്ലുവിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ എന്തു ചെയ്തു ജനങ്ങൾ ഒത്തുകൂടി മൂന്ന് വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു ജാലിയൻ വാലാബാഗ് നിരായുധരായ ജനങ്ങൾക്കു നേരെ പട്ടാളം വെടിയുതിർത്തു ആയിരത്തിൽ പരം ആളുകൾ വെടിയേറ്റു മരിച്ചു മുറിവേറ്റവർ അതിലേറെ ആയിരുന്നു ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാറിനാണ് കരിദിനം ആചരിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക ദെൻ പഞ്ചാബിലെ എന്താണ് ജാലിയൻ വാലാബാഗിൽ വെച്ചിട്ട് നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ഇനി ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കാം കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകി അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അനുബന്ധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന പദവി തിരിച്ചു നൽകിയത് ആരാണ് ഗാന്ധിജി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ചോദിക്കുന്നതാണ് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ് ടാഗോർ ഉപേക്ഷിച്ചു അപ്പോൾ ജാലിയൻ വലാബ കൂട്ടക്കൊലിയെ എന്താണ് സംബന്ധിച്ച് സർ പദവി തിരിച്ചു നൽകിയതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ് കൈസറി ഹിന്ദ് പദവി തിരിച്ചു നൽകിയതാരാണ് ഗാന്ധിജിയാണ് ദേശവ്യാപകമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക ഓക്കെ ഇനി ധീരനായ ഉദ്ധം സിംഗ് ഉദ്ധം സിംഗിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ആരാണ് ഉദ്ധം സിംഗ് ജാലിയൻ വാലാബ കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ഓക്കെ ജാലിയൻ വാലാബ കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്നു ആര് ബാലനായിട്ടുള്ള ഉദ്ധം സിംഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയപ്പോൾ ഉദ്ധം സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ജാലിയൻ വാലാബ കൂട്ടക്കൊലയ്ക്കുള്ള ദൃക്സാക്ഷിയായിരുന്നു ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ബാലൻ അപ്പോൾ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഓ ഡയർ അപ്പൊ ജാലിയൻ വാലാബ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയത് ആരാണ് മൈക്കിൾ ഓ ഡയർ ആണ് അപ്പൊ മൈക്കിൾ ഓ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുകയാണ് ഉദ്ധം സിംഗ് ഇംഗ്ലണ്ടിൽ ചെന്ന് വധിക്കുകയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടി അടുത്തത് ഗിലാഹത്ത് പ്രസ്ഥാനമാണ് ജലയൻ വാലാബ കൂട്ടക്കൊല കഴിഞ്ഞു ഇനി ഗിലാഫത്ത് പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഖലീഫ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ ഓക്കേ അപ്പൊ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആരാണ് ഖലീഫയാണ് ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളെ പ്രതിഷേധിച്ചാണ് ഗിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് അപ്പൊ എങ്ങനെയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് യുദ്ധത്തിൽ ഓക്കെ ഒന്നാം ലോക യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് മൗലാന ഷൗക്കത്ത് അലി ഓക്കെ ആരൊക്കെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും ഓക്കെ ഓക്കെ അപ്പൊ ഇവർ അലി സഹോദരന്മാരാണ് അലി സഹോദരന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആരൊക്കെയാണ് മൗലാന ഷൗകത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ എന്നുള്ളത് അറിഞ്ഞിരിക്കുക റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഗിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു ഓക്കെ റൗലത്ത് നിയമം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ റൗലത്ത് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാനായിട്ട് എന്ത് സഹായിച്ചു ഗിലാഫത്ത് പ്രസ്ഥാനം സഹായിക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അഖിലേന്ത്യാ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു അപ്പൊ അഖിലേന്ത്യാ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴ് ഇന്ത്യയിലുടനീളം ഗിലാഫത്ത് ദിനമായി ആചരിച്ചു അപ്പോൾ ഗിലാഫത്ത് ദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനേഴിനാണ് ഇന്ത്യയിലുടനീളം ഗിലാഫത്ത് ദിനമായിട്ട് ആചരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഗിലാഫത്ത് പ്രസ്ഥാനം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് നിസ്സഹരണ പ്രസ്ഥാനമാണ് ഓക്കെ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമ സമരമായിരുന്നു നിസ്സഹകരണ സമരം ഇപ്പൊ കഴിഞ്ഞ എക്സാമിലൊക്കെ ക്വസ്റ്റ്യൻ വന്നൊരു ഏരിയ ആണല്ലേ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹരണ സമരം ഓക്കെ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയത് അപ്പൊ നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കത്ത സമ്മേളനമാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കത്ത സമ്മേളനമാണ് എന്തിന് നിസ്സഹരണ സമരത്തിന് അംഗീകാരം നൽകിയത് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിക്ക് ഇപ്രകാരം എഴുതി എന്താണ് എഴുതിയത് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് ഓക്കെ അപ്പൊ നിസ്സഹരണ സമരത്തിന് മുന്നോടിയായിട്ട് ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയ കത്താണ് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നാണ് അതിൽ എഴുതിയത് അപ്പോ നിസ്സഹരണ സമരം രണ്ടു തരം കർമ്മപരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഓക്കെ നിസ്സഹരണ സമരം എന്ന് പറയുന്നത് രണ്ട് തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു ഒന്ന് എന്താണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും രണ്ട് ക്രിയാത്മക പ്രവർത്തനങ്ങളും അപ്പൊ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് വിദേശ വസ്ത്ര ബഹിഷ്കരണം നികുതി നിഷേധം പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ കോടതി ബഹിഷ്കരണം എല്ലാം ബഹിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ വിദേശ വസ്ത്ര ബഹിഷ്കരണം കോടതി ബഹിഷ്കരണം പദവികൾ ഉദ്യോഗങ്ങൾ എന്നിവ ഉപേക്ഷിക്കൽ നികുതി നിഷേധം ഇതെല്ലാമാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ വരുന്നത് ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ വരുന്ന എന്താണ് ഹിന്ദു മുസ്ലിം ഐക്യം ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം ഐത്തോ ചാടനം ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ ഓക്കെ അപ്പോൾ നിസ്സഹരണ സമരത്തിൻ്റെ രണ്ട് തരം കർമ്മ പരിപാടികളിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ നിസ്സഹകരണ സമരം കംപ്ലീറ്റ് ആയി ഇനി മലബാർ കലാപമാണ് അപ്പോൾ മലബാർ കലാപം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടക്കുന്നത് കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം തുടങ്ങിയ ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു അപ്പോൾ മലബാറിലെ കർഷകർ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാണ് കുടിയൊഴിപ്പിക്കൽ അന്യായമായി നികുതി പിരിവ് ഉയർന്ന പാട്ടം തുടങ്ങിയിട്ടുള്ള ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് ആരും അനുഭവിച്ചു മലബാറിലെ കർഷകർ നേരിട്ടു ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകി ഈ സമയത്താണ് കേരളത്തിൽ പ്രസ്ഥാനവും ഗിലാഹത്ത് പ്രസ്ഥാനവും സജീവമായത് ഗാന്ധിജി മൗലാന ഷൗക്കത്തലിയും ഒത്തിച്ച് കേരളം സന്ദർശിച്ചു ഓക്കെ അപ്പോൾ ഇങ്ങനെ ജന്മിമാര് കർഷകരെ ദ്രോഹിക്കുന്നതിന് ആര് പിന്തുണച്ചു ബ്രിട്ടീഷുകാർ പിന്തുണയ്ക്കുകയും ഈ സമയത്താണ് നിസ്സഹകരണ പ്രസ്ഥാനവും ഗിലാഹത്ത് പ്രസ്ഥാനവും എല്ലാം സജീവമാകുന്നതും ഗാന്ധിജി എന്ത് ചെയ്യാണ് മൗലാന ഷൗക്കത്തലിയും ഒന്നിച്ച് കേരളം സന്ദർശിക്കുകയാണ് ഓക്കെ മൗലാന ഷൗക്കത്തലി അലി ആരാണ് ഗിലാഹത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളിൽ ഒരാളാണ് അല്ലെ അലി സഹോദരന്മാരിൽ ഒരാളാണ് ഇനി ഗിലാഹത്ത് പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു ഗിലാഹത്ത് പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു കർഷകരിൽ അധികവും ആരായിരുന്നു മാപ്പിളമാർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആയിരുന്നു ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിൽക്കവേ പൂക്കോട്ടൂർ ഓക്കെ പൂക്കോട്ടൂർ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു ഗിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു ഓക്കെ അപ്പം എന്താണ് സംഭവിച്ചത് അതായത് മാ എന്താണ് മുസ്ലിങ്ങളാണ് കൂടുതലായിട്ട് ഈ മലബാർ കലാപത്തിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് എന്തു ചെയ്തു കർഷകർക്കിടയിൽ രൂക്ഷമായി നിലനിൽക്കവേ പൂക്കോട്ടൂർ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആരാണ് വടക്കേ വീട്ടിൽ മുഹമ്മദ് അയാളെ അറസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഗിലാഫത്ത് നേതാവായിട്ടുള്ള ആലി മുസ്ലിയാരെ ആരെ എന്തു ചെയ്തു അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു ഇതോടെ മലബാറിലെ ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി എവിടെയൊക്കെയാണ് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തി കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയവരെ ബ്രിട്ടീഷുകാർ വധിച്ചു അപ്പം മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് ആലി മുസ്ലിയാർ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരാണ് അവരെ ബ്രിട്ടീഷുകാർ വധിക്കുകയും ചെയ്തു ഓക്കെ അപ്പം ഇത്രയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടത് അപ്പോൾ ഇവിടെ ഒരു പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചില്ല അപ്പം പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ് അത് നമ്മളവിടെ ഓർത്തിരിക്കണം അടുത്തത് വാഗൺ കൂട്ടക്കൊലയാണ് വാഗൺ കൂട്ടക്കൊല എല്ലാവർക്കും അറിയുന്നതാണ് നമുക്ക് നോക്കാം മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊണ്ണൂറോളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പുത്തൂരിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ നമ്മൾ പറഞ്ഞു മലബാർ കലാപത്തിൽ കുറേ പേരെ അറസ്റ്റ് ചെയ്തു അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊണ്ണൂറോളം ആളുകളെ എന്തു ചെയ്തു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ അല്ലെങ്കിൽ ഒരു ചരക്ക് തീവണ്ടിയിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് കൊണ്ടുപോയി വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണനു വേണ്ടി പിടഞ്ഞു ഓക്കെ കാറ്റൊന്നും കടക്കാതെ ഉള്ള തീവണ്ടിയാണ് അപ്പോൾ അവർ പ്രാണനു വേണ്ടി പിടഞ്ഞു മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തി മാന്തിപ്പറിക്കുവാൻ തുടങ്ങി തീവണ്ടി കോയമ്പത്തൂരിനടുത്ത പോത്തന്നൂരിൽ എത്തി വാഗൺ തുറന്നു നോക്കിയപ്പോൾ എഴുപത്തിരണ്ടു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് നടന്ന ഈ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ വാഗൺ കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് എന്താണ് സംഭവം മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട തൊണ്ണൂറോളം കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ എന്ത് ചെയ്തു കുത്തി നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് കൊണ്ടുപോയി അപ്പോൾ വായു കിടക്കാത്ത വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് മരണവെപ്രാളം ഉണ്ടായി അവർ അന്യോന്യം മാന്തിപ്പറിക്കാനൊക്കെ തുടങ്ങി തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി തുറന്ന് എഴുപത്തിരണ്ട് പേരോളം മരിച്ചിരുന്നു ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് നടന്ന ഈ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെടുന്നത് ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചമർത്തി അപ്പോൾ വാഗൺ കൂട്ടക്കൊല എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ ഇവിടെ ചിത്രങ്ങളും സംഭവങ്ങളും പ്രധാനപ്പെട്ട വിവരങ്ങളും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കോളം നമ്മൾ പഠിച്ചത് തന്നെയാണല്ലേ അപ്പൊ അതൊന്ന് ഫില്ല് ചെയ്യ അടുത്തത് ചൗര സംഭവമാണ് ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുശ്ചേതികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കർഷകർ സംഘടിച്ചു എവിടെയാണ് ഉത്തർപ്രദേശിലെ ചൗരി ചൌര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചേതികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ടോർച്ച ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കർഷകർ സംഘടിച്ചു മൂവായിരത്തിലധികം വരുന്ന നിരായുധരായിട്ടുള്ള കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു കോപകുലരായിട്ടുള്ള ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ടു ഈ സംഭവം അഹിംസ സമര തത്വങ്ങൾക്ക് വിരുദ്ധമായതിനാൽ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു അപ്പോൾ നിസ്സഹകരണ സമരം പൂർണ്ണമായി നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിക്കാനായിട്ട് ഉണ്ടായ സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചൗരി ചൗരാ സംഭവമാണ് അത് എപ്പോഴും ഒരു ക്വസ്റ്റൻ ആണ് അപ്പോൾ എന്താണ് ചൗരി ചൗരാ സംഭവം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കർഷകർ സംഘടിച്ചു അപ്പോൾ ഈ കർഷകർ എന്ന് പറയുമ്പോൾ ഒരു മൂവായിരത്തിലധികം കർഷകരുണ്ടാവും അവരെങ്ങനെയായിരുന്നു നിരായുധരായിരുന്നു ആയുധമൊന്നും കയ്യിലില്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കർഷകരുടെ ജാതിക്ക് നേരെ എന്ത് ചെയ്തു പോലീസ് വെടിവെച്ചു അപ്പോൾ ജനക്കൂട്ടം എന്ത് ചെയ്യും പോലീസ് വെടിവെച്ചപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ദേഷ്യം വന്നു അവരെന്ത് ചെയ്തു സ്റ്റേഷൻ അഗ്നിക്കിരയാക്കി ഓക്കെ തീയിട്ടു അങ്ങനെ ആ തീയിട്ടതിൽ ഇരുപത്തിരണ്ട് പോലീസുകാർ എന്തു ചെയ്തു കൊല്ലപ്പെട്ടു അപ്പം അഹിംസയ്ക്കെതിരാണല്ലോ ഈ കൊലപാതകം എന്നൊക്കെ പറയുന്നപ്പോൾ പോലീസുകാർ കൊല്ലപ്പെട്ടതോട് കൂടിയിട്ട് ഇത് അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് ഗാന്ധിജി എന്തു ചെയ്തു നിസ്സഹകരണ സമരം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ തീരുമാനിച്ചു അപ്പം ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്താനായിട്ട് ഇടയാക്കിയ സംഭവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ചൗരി ചൗര സംഭവമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും വേദിയായി ദേശീയ പ്രസ്ഥാനം മാറി വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശമില്ലായിരുന്നു ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കെട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹം അപ്പൊ വർഷം ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്ത് നടക്കുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ കാരണം എന്താണ് വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെത്തിന് പുറത്തുള്ള വഴിയിലൂടെ ആർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ല അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു അപ്പോൾ ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് എന്താ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇതിന്റെ ഭാഗമായി മന്നത്ത പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ സ്ഥിരം പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് സവർണ ജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് ആരാണ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് ഓക്കെ അപ്പൊ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് സവർണ ജാഥ നടക്കുന്നത് ഇടങ്ങളിലെ ഐത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു ഇത് സമരത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി വൈക്കത്തെത്തിയ സംഭവം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലേ ഗാന്ധിജി വൈക്കത്ത് എത്തിയ കാര്യം അപ്പോൾ ഇത്രയാണ് വൈക്കം സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അവർണ ജാതിക്കാർക്കും എല്ലാ ജാതിക്കാർക്കും വഴിയിലൂടെ വൈക്കം ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ നടക്കാനായിട്ടുള്ള അവകാശം വേണം എന്നതിനെ ചൊല്ലി തുടർന്ന് ഉണ്ടായ സംഭവമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയതാരാണ് മന്നത്ത് പത്മനാഭനാണ് ഇത്രയും കാര്യം ഓർത്തിരിക്കുക ഇനി സവർണ ജാഥ എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട് നോക്കുക വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് സവർണനെ പങ്കെടുപ്പിച്ച വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ പുറപ്പെട്ടു വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നുകൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് അവർ മഹാറാണി സേതു ലക്ഷ്മി ഭായിക്ക് ഒരു നിവേദനം സമർപ്പിച്ചു ഓക്കെ അപ്പോൾ സവർണ ജാഥ എന്താണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് തൂക്കുകയറിനെ ഭയക്കാത്തവർ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് നോക്കുക ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങളും നടന്നിട്ടുണ്ട് ഗാന്ധിയൻ സമരമുറകൾ എന്ന് പറയുമ്പോൾ അഹിംസയാണ് അല്ലേ അപ്പൊ അതിന് സമാന്തരമായി തന്നെ നിരവധി സായുധ സമരങ്ങൾ സായുധം എന്ന് പറയുമ്പോൾ ആയുധത്തോടു കൂടിയിട്ടുള്ള സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു അത്തരം സമരങ്ങൾ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ആരൊക്കെയാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് മുതലായവർ ഇവർ രൂപീകരിച്ച സംഘടനകളായിരുന്നു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു സംഘടനയുടെ ലക്ഷ്യം അപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ചന്ദ്രശേഖർ ആസാദ് ഭഗത് സിംഗ് രാജ്ഗുരു സുഖദേവ് മുതലായവരാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ഒരു നുള്ള ഉപ്പ് ഒരു സാമ്രാജ്യത്തെ ഉലയ്ക്കുന്നു ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ വച്ചിട്ടാണ് നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാനായിട്ട് ഗാന്ധിജി തീരുമാനിക്കുന്നത് ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണ് ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നയങ്ങളെ ലംഘിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അപ്പോൾ ഉപ്പ് ഉണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു ഓക്കെ ഉപ്പ് ഉണ്ടാക്കാനായിട്ട് ഇന്ത്യക്കാർ എന്തു ചെയ്യണം നികുതി നൽകേണം ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു ഉപ്പുണ്ടാക്കണമെങ്കിൽ നികുതി കൊടുക്കണം ആ നികുതി എന്ത് ചെയ്തു അത് ഇരട്ടിയാക്കി അപ്പോൾ ജനരോഷം വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജ്ജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു ഈ ഉപ്പ് നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു എന്താണ് ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് ഗാന്ധിജി പറഞ്ഞു എഴുപത്തി എട്ട് അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു മുന്നൂറ്റി കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്തെ എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘന സമരത്തിൻ്റെ പ്രതീകമായി മാറി അപ്പം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി ദണ്ഡി യാത്രയിലെ മലയാളികൾ ഇവിടെ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ് സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ എന്നിവരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ ഇതിൽ നമുക്ക് താഴെ തന്നിട്ടുള്ളവയിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിക്കൊപ്പം ഉണ്ടായിരുന്ന മലയാളികളിൽ പെടാത്തത് ആരാണ് അങ്ങനെ ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സി കൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ എന്നിവരാണ് ദണ്ഡി ദണ്ഡിയാത്രയില് ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന മലയാളികൾ എന്നുള്ളത് ഓർത്തിരിക്കുക ആരൊക്കെയാണ് ശ്രീകൃഷ്ണൻ നായർ ടൈറ്റസ് ശങ്കരൻ എഴുത്തച്ഛൻ രാഘവ പൊതുവാൾ എന്നിവരാണ് ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ഓക്കെ സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ നിരവധി വനിതകളും സമര രംഗത്ത് സജീവമായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു അപ്പോൾ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും ഓക്കെ കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയുമാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ഓക്കെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു അപ്പോൾ കണ്ണൂരും സോറി പയ്യന്നൂരും കോഴിക്കോടും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു പയ്യന്നൂരിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പു ലംഘനം നടന്നത് അപ്പോൾ ഉപ്പു ലംഘനത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കോഴിക്കോട് കടപ്പുറത്ത് നേതൃത്വം നൽകിയത് ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ള എന്നിവരാണ് ഓക്കെ മുഹമ്മദ് അബ്ദുറഹിമാൻ പി കൃഷ്ണപിള്ള എന്നിവരാണ് കോഴിക്കോട് നേതൃത്വം നൽകിയത് എന്നിവർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി ഉപ്പ് സത്യാഗ്രഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യ സമരാജ്ഞി ആളി കത്തിച്ചു വർഷം ഓർത്തിരിക്കുക കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ മാധവൻ നായരും ഈ മൊയ്തും മൗലവിയുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂര് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് കോഴിക്കോട് ആരാണ് നേതൃത്വം നൽകിയത് കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയുമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിയൻ ആശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം ആരാധന സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു അപ്പോ ഗാന്ധി ആശയമായിട്ടുള്ള സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു സമത്വ സമൂഹ സൃഷ്ടി എന്ന കൂടി ഐത്തോച്ചാടനം ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇവിടെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റ് ആയിരുന്ന സാമൂതിരി നിരസിച്ചു അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി പി കൃഷ്ണപിള്ള എ കെ ഗോപാലൻ എന്നിവരും ഇതിന് നേതൃത്വം നൽകി അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നിരാഹാര സമരം ഇരുന്നത് ആരാണ് കെ കേളപ്പനാണ് പി കൃഷ്ണപിള്ള എ കെ ഗോപാലൻ എന്നിവരും എന്തിനാ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട് ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ കാരണമായി ഓക്കെ അപ്പം എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് മനസ്സിലായി അടുത്തത് അംബേദ്കറും പൂനാസന്ധിയും ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഓക്കെ ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാകുമെന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്ത ജാതിക്കാരുടെ സാമൂഹ്യ അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്തു ഓക്കെ അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്തു ിതർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ ഇത് കാരണമാകും എന്നതുകൊണ്ട് അവരെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗമായി പരിഗണിക്കുന്നതിനെ ഗാന്ധിജി എതിർത്തു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംഭരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ചു ഇതാണ് പൂനാസന്ധി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് പൂനാസന്ധി നടക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആ വർഷം ഓർത്തിരിക്കുക കേട്ടോ ഇനി വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് നോക്കാം അപ്പൊ വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് എന്നീ വർഷങ്ങളിലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും അംബേദ്കർ പങ്കെടുത്തു അപ്പം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ് ബി ആർ അംബേദ്കർ ആണ് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത് അപ്പം മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് അംബേദ്കർ ആണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആരാണ് ഗാന്ധിജി അല്ലെങ്കിൽ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനമാണ് ഓക്കെ അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഓക്കെ ബ്രിട്ടീഷ് ഭരണത്തിനായിട്ട് ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിക്കുന്നത് എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെ എന്തായിരുന്നു ആവശ്യപ്പെട്ടത് എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്നാണ് ആവശ്യപ്പെട്ടത് ഗാന്ധിജി തന്റെ പ്രസംഗത്തിൽ ഇപ്രകാരം ആഹ്വാനം ചെയ്തു എന്താണ് സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട ഇതാ ഒരു മന്ത്രം കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം ആ മന്ത്രം ഇതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത് അപ്പോൾ ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചത് എവിടെയാണ് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ജയിൽവാസത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കസ്തൂർബ ഗാന്ധി മരിച്ചു അപ്പോൾ കസ്തൂർബ ഗാന്ധി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരം നടത്തി ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ അസഫലി ജയപ്രകാശ് നാരായൺ തുടങ്ങിയവർ നേതൃത്വം നൽകി അരുണ അസഫലിയെ ക്വിറ്റ് ഇന്ത്യ സമര എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ആരാണ് അരുണ അസഫലിയാണ് ഓക്കെ നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടൊട്ടുക്കും പ്രകടനങ്ങൾ ഹർത്താലുകൾ കരിദിനം മുതലായവ നടന്നു പ്രതിഷേധം ക്രമേണ കലാപങ്ങളായി മാറി റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു തീവണ്ടികൾ കത്തിച്ചു സർക്കാർ ഓഫീസുകൾ ചുട്ടുചാമ്പലാക്കി വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിക്രൂരമായി സമരത്തെ അമർച്ച ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിന് ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപതിനാണ് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് ഇതിൽ പങ്കെടുത്ത എം പി നാരായണ മേനോൻ കെ കേളപ്പൻ ഇ മൊയ്തു മൗലവി എ വി കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു അപ്പോൾ എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ആരൊക്കെയാണ് എം പി നാരായണമേനോൻ കെ കേളപ്പൻ ഇ മൊയ്തു മൗലവി എ വി കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചു വരുന്നു ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപതിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഓഗസ്റ്റ് ഒൻപത് അപ്പോൾ ഇത്രയോ ആണ് നമ്മുടെ എന്താ ക്വിറ്റ് ഇന്ത്യ സമരത്തെ നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ ഒരു വർഷം കൊടുത്തിട്ടുണ്ട് സംഭവങ്ങളും വർഷങ്ങളും കറക്റ്റായിട്ട് എഴുതാനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളതൊന്ന് ജസ്റ്റ് എഴുതി പഠിക്കുക കേട്ടോ ഇനി അടുത്തത് സുഭാഷ് ചന്ദ്ര ബോസും ഇന്ത്യൻ നാഷണൽ ആർമിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ വിശ്വാസം ഓക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ല പകരം അത് നമ്മൾ പോരാടി നേടേണ്ടതാണ് എന്നുള്ളതാണ് സുഭാഷ് ചന്ദ്രബോസ് വിശ്വസിച്ചിരുന്നത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനത്തിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അപ്പോൾ നിങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം തരൂ ഞാൻ നിങ്ങൾക്ക് സോറി നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അപ്പം ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആരാണ് റാഷ് ബിഹാരി ബോസ് ആണ് റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി ആ രൂപീകരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു അപ്പോൾ റാഷ് ബിഹാരി ഘോഷാണ് സോറി റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുന്നത് അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു ഇന്ത്യയുടെ മോചനമായിരുന്നു ഐ എൻ എയുടെ ലക്ഷ്യം ഓക്കെ അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഇന്ത്യയുടെ മോചനമായിരുന്നു ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞു ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞു ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ രാഷ്ട്രപിതാവെ ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹ ആശിസുകൾ തേടുന്നു ഈ ജസ്റ്റിസ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ് ഇനി ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ ഗാ നേതാജി എന്ന് അറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ് അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ നേതാ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ഗാന്ധിജിയാണ് ജയ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ് അപ്പൊ ജയ്ഹിന്ദ് എന്ന് പറയുന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനയാണ് ഓക്കെ അടുത്തത് ഐ എൻ എയും മലയാളികളും ഐ എൻ എയുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി അപ്പൊ ഐ എൻ എയുടെ എന്താണ് മലയാളി നേതാവ് ആരാണ് മലയാളി നേതാവാണ് വനിതാ വിഭാഗം മലയാളി നേതാവാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ ഐയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ ഓക്കെ വക്കം അബ്ദുൽ ഖാദർ ആരാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി ഐ എൻ ഐയിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു തൂക്കിലേറ്റുന്നതിന് മുമ്പുള്ള രാത്രിയിൽ അദ്ദേഹം വീട്ടിലേക്ക് അയച്ച കത്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്താണ് ആ കത്തിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം എൻ്റെ പ്രിയപ്പെട്ട പിതാവെ ഞാൻ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപിരിക്കും നാളെ രാവിലെ ആറു മണിക്ക് മുമ്പായിരിക്കും എൻ്റെ എളിയ മരണം ഇന്ന് രാത്രി പന്ത്രണ്ട് മണി അടിക്കാൻ പോകുമ്പോൾ എൻ്റെ മരണ ദിനത്തിൻ്റെ ആരംഭ നിമിഷം കാണിക്കുന്ന അടയാള ശബ്ദം സൂചിപ്പിക്കുവാൻ പോകുന്നു അതേ റംലാൻ മാസത്തിലെ ഏഴാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിക്കും ആറു മണിക്കും മധ്യേ ഞാൻ മരിക്കും വന്ധ്യനായ പിതാവെ വാത്സല്യനിധിയായ ഉമ്മ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എനിക്കൊരാശ്വാസവചനവും നിങ്ങളോട് പറയുവാനില്ല ഞാൻ നിങ്ങളെ വിട്ടുപിരിയുന്നു എന്നെപ്പറ്റി ദുഃഖിക്കരുത് ഞാൻ എത്രത്തോളം ധൈര്യത്തോടും സന്തോഷത്തോടും സാ എന്താണ് സമാധാനത്തോടും കൂടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ ഒരവസരത്തിൽ ചില ദൃക്സാക്ഷികളിൽ നിന്നും അറിയാൻ ഇടയാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ സന്തോഷിക്കാതിരിക്കുകയില്ല അഭിമാനിക്കുക തന്നെ ചെയ്യും ഞാൻ നിർത്തട്ടെ ഓക്കെ അപ്പോൾ വാത്സല്യ മകൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുന്നേ വീട്ടിലേക്ക് അയച്ചിട്ടുള്ള കത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകം വ്യക്തികളിൽ ഒരാളായ കേരളീയനായിട്ടുള്ള വക്കം അബ്ദുൽ ഖാദറിന്റെ ധൈര്യവും ദേശാഭിമാനവുമാണ് അല്ലെ നമുക്ക് ഈ കത്ത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാനായിട്ട് പറ്റുന്നത് സായുധ സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടാനുള്ള ഐ എൻ എയുടെ ശ്രമങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തു ചെയ്തു അടിച്ചമർത്തുകയും ചെയ്തു നമുക്ക് ഇപ്പോൾ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഓരോ സമരവും അതിൻ്റെ സമര രീതിയും എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ അപ്പം അതൊന്ന് ഫില്ല് ചെയ്യാം അടുത്തത് മുഹമ്മദ് അലി ജിന്നയും പാകിസ്ഥാൻ വാദവും സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം നമ്മൾ പഠിച്ചു അല്ലേ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച കാര്യം നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഓക്കെ അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി എന്ത് ചെയ്യണം പാകിസ്ഥാൻ എന്ന് പറയുന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി അപ്പൊ ഇവിടെ മുഹമ്മദ് അലി ജിന്നയുടെ പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇവിടെ നോക്കുക മുഹമ്മദ് അലി ജിന്ന എന്താണ് അഭിപ്രായപ്പെട്ടത് അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലുള്ള പരിഗണന മുസ്ലിം ലീഗിന് നൽകണമെന്നും മുഹമ്മദ് അലി ജിന അഭിപ്രായപ്പെട്ടു ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ പുതിയ വൈസ്രോയി ആയി നിയബന്ധനായ മൗണ്ട് ബാറ്റൺ പ്രഭു കോൺഗ്രസിൻ്റെയും സർവ്വേന്ത്യാ മുസ്ലിം ലീഗിന്റെയും നേതാക്കളുമായി ദീർഘമായ ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് പദ്ധതികൾ തീരുമാനിക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനം ബൗണ്ട് ബാറ്റൻ പ്രഭു പ്രഖ്യാപിച്ചു അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം രൂപീകരിക്കുക എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായിരുന്നു വിവിധ വിഭാഗം ജനങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിച്ചണിനിരത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു സത്യം അഹിംസ എന്നിവയിൽ ഊന്നിയ സഹന സമരങ്ങളിലൂടെ വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിന് സാധിച്ചു അപ്പോൾ ഇനി അടുത്തത് സ്വാതന്ത്ര്യ പുലരിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു എന്ത് വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു ഇത് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർനിൽക്കും പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ആ നിമിഷം ഇതാ സമാഗമമാകുന്നു ഈ നിമിഷം ചരിത്രത്തിൽ അപൂർവമാണ് പഴമയിൽ നിന്ന് നമ്മൾ പുതുലോകത്തിലേക്ക് വരുന്നു ഒരു യുഗം അവസാനിക്കുന്നു ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വമം സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഈ കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രിയായിട്ട് ആരധികാരമേറ്റു ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു ഇതും സ്ഥിരം ചോദിക്കുന്നതാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അദ്ദേഹം അധികാരം ഏൽക്കുന്നത് എന്നുള്ളത് ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ ഇത്രയോ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നത് ഓക്കെ